ഈ ദിവസം തിരുസഭ നൽകിയിരിക്കുന്ന വിശുദ്ധവേദവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:1-11 വരെയുള്ള വാക്യങ്ങൾ. തൈലാഭിഷേകം. മരിച്ചു നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താരമൊരുക്കി മർത്ത പരിചരിച്ചു. അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാദൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവന് ഉറ്റുകൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത് പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രനോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീണ് നിന്ന് അവൻ എടുത്തത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടത്തുണ്ടായിരിക്കുകയില്ല. അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചു നിയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ബാറിക്കുമോർ. ഈ വായിച്ചു കേട്ട് തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.